ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പൊ ഞാൻ സുഖമായിട്ടിരിക്കാം കേട്ടോ. പിന്നെ ഞാൻ വളരെ എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് വളരെ നല്ലൊരു ഒരു ഭയങ്കരമായിട്ടുള്ള നിങ്ങൾക്ക് അധികം അറിയാത്ത ഒരു പുതിയൊരു ടിപ്സ് ഷെയർ ചെയ്യാനായിട്ട് ഒരു എക്സൈറ്റഡ് ആയിട്ട് വന്നിരിക്കുക കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് മുഖക്കുരും പാടുകളും മുഖം ക്ലിയർ അല്ലാത്ത അവസ്ഥ നമുക്ക് നമ്മളിൽ കുറെ പേർക്കുണ്ടല്ലേ. ഒന്നില്ലെങ്കിൽ പീരിയഡ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ ടീനേജേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ടീനേജ് തുടങ്ങിയ പിമ്പിള് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും. നമുക്ക് 10-41 വയസ്സായാലും മാറാത്തൊരു അവസ്ഥ നമുക്ക് പലർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മള് ഫേസ് പാക്ക് മാത്രം ഇട്ടാൽ നമുക്ക് കാര്യമില്ലല്ലോ, നമുക്ക് ഉള്ളിലേക്കും കൂടി കൊടുക്കണ്ടേ. അപ്പോ നമുക്ക് ഇതൊരു മരുന്നൊന്നല്ല കേട്ടോ, പക്ഷെ നല്ലൊരു കൂട്ടാണ്. നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമുക്ക് ഫേസ് ക്ലിയർ ആവാൻ വിവാഹത്തിനടുത്തിരിക്കുന്നവർക്ക്, അതേപോലെ നമുക്ക് ഫേസും നമ്മുടെ സ്കിന്നും നന്നായിട്ട് ക്ലിയർ ആയി ഗ്ലോയിങ് ആവാൻ നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് എളുപ്പത്തില് നമുക്ക് ഇങ്ങനെ കുറേയധികം പൈസ കൊടുത്ത് മേടിച്ച് നമുക്കിങ്ങനെ എന്താ പറയുക പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ല. ചിലവർക്ക് ഫ്രിഡ്ജ് ഉണ്ടാവില്ല, അതുപോലെ അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ചിലപ്പോൾ ചിലവർക്ക് വാങ്ങിക്കാനുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിന്ന് കാണാൻ പോണത്. നമുക്ക് കൂടി സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും, അതേപോലെ നമുക്ക് അധികം പൈസ ഇല്ല, പൈസ ചിലവ് അധികം ഇല്ല കേട്ടോ. ഓക്കെ, ഒരു 10-50 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഡ്രിങ്ക് ആണ്, വളരെ യൂസ്ഫുൾ ആണ്. പിമ്പിൾമാർക്ക്, പിമ്പിൾസ്, ഫേസ് ക്ലിയർ അല്ലാത്ത അവസ്ഥ, സ്കിന്നൊന്ന് ഡള്ളായിരിക്കുന്ന അവസ്ഥ, എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ ടീനേജേഴ്സ്, അപ്പൊ ടീനേജേഴ്സ് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നോട് ടീനേജ് സ്കിൻ കെയർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഒരു ടീനേജ് മുതൽ നമുക്ക് നിറയെ പിമ്പിള് പൊന്ത് അതേപോലെ ഫേസിൽ എന്തൊക്കെ ചെയ്യണം എന്നറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫേസ് ക്ലിയർ അല്ല അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഇനി പല്ലാത്തവർക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് രാവിലെ നീറ്റ കഴിക്കേണ്ട ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പൊ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ ഒരു രോഷിനി എന്നാണ് ചാനൽ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റെഡായിട്ടുള്ള ഒരു സബ്സ്ക്രൈബ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് മറന്നു പോകാതെ ക്ലിക്ക് ചെയ്യുക. ഒരു ബെല്ലൈക്കൺ, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡ്രിങ്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റ് സ്കിന്നിനുള്ള ഡ്രിങ്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. അപ്പം ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് വേണ്ടത് കരിങ്ങാലിയാണ്. അപ്പം കരിങ്ങാലി എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ കാതലായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. കരിങ്ങാലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മരം വന്നിട്ട് ഒരു വെള്ളയോ മഞ്ഞയൊക്കെ കളറിലായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള റെഡ് കളറിലുള്ള കാതലാണ് നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ ഈ ഔഷധ ഗുണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കരിങ്ങാലി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ, പല്ല് നല്ല അടിപൊളിയായിട്ട് നല്ല ബലമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ഒരു സംഭവമാണ് കരിങ്ങാലി കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. എല്ലാം നമുക്ക് ഈക്വൽ അളവിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ എല്ലാം ഒരേപോലെ നമുക്ക് പൊടിച്ച് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് വലിയ പീസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് രാമച്ചാണ്. അപ്പോൾ രാമച്ചത്തിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പുറത്തേക്ക് തന്നെ വളരെ നല്ലതാണ്. അതേപോലെ രാമച്ച നമ്മുടെ ശരീരത്തിൻ്റെ ദുർഗന്ധം ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കളർ വയ്ക്കാനൊക്കെ നമുക്ക് പുറത്തുനിന്നും അകത്തുനിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ നല്ല നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നന്നായിട്ട് ക്ലിയർ ആക്കും രാമച്ചം. അതേപോലെ നമുക്ക് രാമച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഒരു ഉഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊന്ന് കൂളിംഗ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് രാമച്ചട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ജസ്റ്റ് നമ്മുടെ കൈപ്പത്തിര ഒരു നീളം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി നീളത്തിൽ നമുക്ക് ഒരേ അളവിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 100 ഗ്രാം കരിങ്ങാലിയാണെങ്കിൽ 100 ഗ്രാം അങ്ങനെ ഒരേ അളവിലെടുത്ത് നമുക്ക് പൊടിച്ച് വയ്ക്കുകയും ചെയ്യാം നമുക്ക് പറ്റുകയാണെങ്കിൽ. പിന്നെ നമുക്ക് മെയിനായിട്ട് അടുത്തത് വേണ്ടത് ജീരകമാണ്. അപ്പോൾ ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകമാണ്, അതായത് സ്മോൾ കുമിൻ, നമ്മൾ എന്താ പറയുക ചെറിയ ജീരകം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ അവിയലിലൊക്കെ ഇടില്ലേ അങ്ങനെ ആ ഒരു ജീരകമാണ് നമുക്ക് വേണ്ട സ്മോൾ കുമിൻ. അത് നമ്മളൊരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ജീരകം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രോട്ടീനും അതേപോലെ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ ഒക്കെ ഉണ്ട് കേട്ടോ, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് ജീരകം. നമുക്ക് തന്നെ അറിയാം നമ്മൾ പുറത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പിമ്പിൾസൊക്കെ എത്ര വേഗമാണ് മാറുന്നതെന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ജീരകം ഇങ്ങനെ, പക്ഷേ അധികം ആവണ്ട, നമ്മൾ എടുക്കുന്ന അതേ അളവ് എല്ലാം ഒരേ അളവിൽ എടുക്കുക കേട്ടോ, എന്നിട്ട് കുടിക്കുക. അപ്പോൾ നമ്മളിത് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 1 ഗ്ലാസ് എന്നുള്ളത് നമുക്ക് 1/2 ഗ്ലാസ് ആക്കിയിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ അത്രയും നേരം നമ്മൾ തിളപ്പിക്കുക. ആദ്യം നമുക്ക് അത്യാവശ്യം നല്ല തള വരുന്ന സമയം വരെ തീ കൂട്ടി വെച്ചിട്ട് പിന്നെ
നമ്മൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. മൂടി വെക്കുന്ന നല്ലതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ആദ്യം നല്ല തിളവന്നതിന് ശേഷം ഒന്ന് ഒരു എന്തെങ്കിലും വെച്ചിട്ട് പാത്രം മൂടി വെച്ചിട്ട് തിളപ്പിക്കുക കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അര ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ കുടിക്കണ്ടേ, അതേപോലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ കാണുക, എങ്കിലാണ് നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ടീനേജേഴ്സ് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് ഞാനിങ്ങനെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടീനേജേഴ്സ് തുടങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം സ്കിന്നൊന്ന് ക്ലിയർ ആവാനും കുറേ പേർക്കുണ്ട് ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ഡിസ്കളറേഷനും, അതേപോലെ സ്കിന്നിനൊരു ഒരു സ്മൂത്ത്നെസ് ഇല്ല, ഭയങ്കര റഫാണ്, ഭയങ്കര ടഫായിട്ടുള്ള സ്കിന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് പറയുന്നില്ലേ. അപ്പോൾ അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചതാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, വറ്റിയിട്ട് ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റാം. കാരണം ഈ ഒരു കളറും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് എന്നുള്ളത് അര ഗ്ലാസ് ആക്കിയിട്ട് വേണം നമ്മൾ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ കുടിക്കണ്ടെന്നുള്ളത് നമ്മൾ വരുന്ന അതായത് അടുത്ത ഭാഗങ്ങൾ നിങ്ങൾ കാണുക. അപ്പോൾ ഞാനിവിടെ നമ്മൾക്കൊന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിൽ രാമച്ചം അങ്ങനെ ജീരകം അത് അങ്ങനെ കരിങ്കാലിയൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ മിക്സിങ്ങുകൾ എടുക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ, ഇതാ ഇതുപോലെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെള്ളം വരിക. അപ്പോൾ ഏകദേശം ഇതൊരു അര ഗ്ലാസ്സിന് ഒരു പൊടി കൂടുതലുണ്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അര ഗ്ലാസ് ആക്കിയാലാണ് അതിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം മൂടി വെച്ച് തിളപ്പിച്ചാലൊക്കെയാണ് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാൽ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വെയിറ്റ് ലോസോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഡ്രിങ്കോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ നമുക്കങ്ങനെ വെയിറ്റ് കൂടുകയും കുറയൊന്നുമില്ല. ഒരു കാൽ സ്പൂൺ മതി കേട്ടോ. നിർബന്ധം ചെറുനാരങ്ങ നിർബന്ധമില്ല. ഇനി ഫില്ലിങ്ങിൽ ഒഴിക്കണ്ട, ഇത് മാത്രമായിട്ട് കുടിക്കാം. പക്ഷേ ഉണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ഡ്രിങ്കാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയി നമ്മൾ ആ ഡ്രിങ്ക് കുടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു മിക്സ് വെള്ളം, അതായത് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് കാണണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം, വേണമെങ്കിൽ ശർക്കര ചേർക്കാം. അത് നമുക്ക് നിർബന്ധമില്ല, ചേർക്കണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ചേർക്കാം. പക്ഷേ ഇതിന് ചവർപ്പൊന്നുമില്ല കേട്ടോ, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കുടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കുന്ന കണ്ടു. അപ്പോൾ ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് അറിയണ്ടേ. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും എന്ത് കഴിക്കണം, ബ്രഷ് ചെയ്യണേക്കാളും മുന്നേ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഇത് കഴിക്കുക. മസ്റ്റായിട്ട് ആ ടൈമിലാണ് കഴിക്കേണ്ടത്. നമ്മൾ ബ്രഷ് ചെയ്ത് ഇപ്പോൾ ബ്രഷ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ചിലർക്ക് ബ്രഷ് ചെയ്യണേ മുന്നേ തന്നെ കുറച്ച് ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ട്. പക്ഷേ വെറും വയറ്റിൽ അപ്പോൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് കുടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ എന്ത് വേണം, എന്ത് ബ്രഷ് ചെയ്യണേ മുന്നായാലും ശേഷമായാലും എന്താണോ നമ്മൾ ആദ്യം കുടിക്കുന്നത് അത് ഇതായിരിക്കണം, ഈ ഒരു ഡ്രിങ്ക് ആയിരിക്കണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് നമ്മുടെ ഡ്രിങ്ക് വരിക. അപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ്സിന് കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് അര ഗ്ലാസ് തന്നെ മതി. പിന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് വെയിറ്റ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, വെയിറ്റ് ലോസ് ആവില്ല, വെയിറ്റ് ഗെയിൻ ആവില്ല, ഒന്നും ചെയ്യില്ല. നമ്മുടെ സ്കിന്നിനാണ്, സ്കിൻ നന്നായിട്ട് കളർ വയ്ക്കുക, മീൻസ് ക്ലിയർ ആവുക, കുറച്ച് ബ്രൈറ്റനിങ് ആവുക, അതേപോലെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുക, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുക. ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഡ്രിങ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിമ്പിൾസ് നന്നായിട്ട് കുറയും, പിമ്പിൾമാർക്ക് ഫീഡ് ആവാൻ തുടങ്ങി. നമ്മളുള്ളിലേക്ക് നമ്മൾ എന്താ പറയുക, കൊളാജൻ ബൂസ്റ്ററൊക്കെ കഴിക്കാമെന്ന് പറയില്ലേ, പലരും നമ്മൾ കണ്ടിട്ടുണ്ട് പല പല ആഡ്സൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് മെത്തേഡാണ് നമ്മൾ കാണുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ നമുക്കിത് ഏത് പ്രായക്കാർക്കും കഴിക്കാം, അതായത് ടീനേജേഴ്സിന് മുതൽ മുകളിലേക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, രാവിലെ ഇളം ചൂടോടുകൂടി, ഇപ്പോൾ ഇത് കുറച്ച് ചൂടുണ്ട്, ഇളം ചൂടോടുകൂടിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഇതിൽ പഞ്ചസാര ഇടണമെങ്കിൽ ഇടാം, ഞാനിടാറില്ല, പഞ്ചസാര കഴിക്കാറില്ല. പഞ്ചസാര ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കുടിക്കേണ്ടത്, നിങ്ങൾക്ക് പഞ്ചസാര വേണം. അപ്പം അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഇത്തിരി പഞ്ചസാര ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് വെച്ച് അമിതാകണ്ട എന്തായാലും. പക്ഷേ പഞ്ചസാര ഇടാം, ഇനിയിപ്പോൾ ഇത്തിരി പൊടി ശർക്കര ഇടണമെങ്കിൽ അത് ഇടാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കഴുകി നീറ്റാക്കി നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. രാമച്ചാണെങ്കിലും ഞാൻ രാമച്ചം കണ്ടില്ല, നല്ല നീറ്റാക്കിയിട്ട് മണ്ണൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി കഴുകി വെടുപ്പാക്കിയിട്ട് ഒരു ചെറിയ തണലിൽ ഉണക്കിയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ. നന്നായിട്ട് ഈർപ്പൊക്കെ നന്നായിട്ട് വലിഞ്ഞതിനും ശേഷം മാത്രമേ നമ്മൾ കവറിലാക്കി സൂക്ഷിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കേടുവരും. അത് ഏകദേശം അതുപോലെ സൂക്ഷിക്കുക. അതേപോലെ തന്നെയാണ് കരിങ്കാലി ആണെങ്കിൽ നന്നായിട്ട് നീറ്റാക്കിയിട്ട് സൂക്ഷിക്കുക, കഴുകി എടുപ്പാക്കിയിട്ട്. ജീരകമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് നമ്മുടെ ഡ്രിങ്ക് കിട്ടും. അപ്പോൾ രാവിലെ എണീറ്റ വശം വേറെ എന്ത് കഴിക്കണേ മുന്നേ, അതായത് നമ്മുടെ വെറും വയറ്റിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മാസം നമ്മൾ അടുപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ആവാം. ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കണം നമ്മൾ വെറും വയറ്റിൽ കുടിക്കേണ്ട കേട്ടോ. രാവിലെ മാത്രം കുടിച്ചാൽ മതി വെറും വയറ്റിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്കും അതേപോലെ ഉള്ളിലേക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴാണ് ചിലവർക്ക് മാറുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അടുപ്പിച്ച് ചെയ്തു നോക്കുക. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനായിട്ട്. സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പച്ചയ്ക്കുള്ള കാര്യങ്ങൾ, അതായത് ഫ്രൂട്ട്സ് ആണെങ്കിൽ എഗ്ഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലാത്തത്. ഇതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറച്ചധികം മേടിച്ചിട്ടായാലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിങ്ങനെ സെറ്റാക്കി, അതായത് എല്ലാതും ഈക്വൽ ആയിട്ടുള്ള അളവിൽ നമുക്ക് സൂക്ഷിച്ചാലും നമുക്ക് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ചൂടുവെള്ളം അവൈലബിൾ ആണെങ്കിൽ കുറച്ചു നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ നന്നായിട്ട് തിളയ്ക്കണം. പക്ഷെ നിങ്ങൾക്ക് നിവർത്തിയില്ലെങ്കിൽ ഇങ്ങനെയും ഉപയോഗിക്കാം. ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് ഒരു മൂടി വെക്കാം. എന്നിട്ട് നന്നായിട്ട് അതിലത്തെ ആ ഒരു സത്തൊക്കെ ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു കാൽ എന്താ പറയുക ഒരു 15 മിനിറ്റോ അതിലിങ്ങനെ കുതിർത്തി വെച്ചിട്ട് അത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇത് ശോധനയ്ക്കും വളരെ നല്ലതാണ്. അതെന്ന് വെച്ചാൽ ലൂസ് മോഷൻ പോലെ പോകുന്നല്ല കേട്ടോ. നമുക്ക് ചിലവർക്ക് ശോധനയൊക്കെ കുറവുണ്ടെങ്കിൽ നിറയെ പിമ്പിൾസ് ഫേസിൽ കാണും. അപ്പം അതിനും നല്ലതാണ്. സാധാരണ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് നമ്മുടെ ശോധന അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ശോധന കുറവുള്ളവർക്കും വളരെ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Love you all.